ഉസ്താദെ വീട് എനിക്ക് ശ്വാസം മുട്ടും ഞാൻ ചത്തും വീടാനാ പറഞ്ഞു താരാജിങ്ങനെ പിടിച്ചു നിർത്തിയ കയ്യാ മോനെ വിടൂല്ല വീടാൻ മനസ്സുകളിൽ ഇരിക്കട്ടെ അയാളെ കാണാൻ എങ്ങനെയുണ്ട് കുഴപ്പമില്ല മനജ മോളെ കുളിക്കാൻ പോവുക ഏയ് അല്ല കാശിക്ക് പോവാ വരുന്നോ ഞാൻ കാതിർക്ക് കാണാൻ വരാനിരിക്കായിരുന്നു എന്റെ വീട്ടിലേക്ക് മണിയോടെ അയച്ചോ ഇതിപ്പോ പിടിച്ചേനേക്കാളും നല്ല തളയല്ല പറഞ്ഞ മാതിരി കാശ് അയച്ച റിസിറ്റ് തന്നെ കാണിച്ചില്ലെങ്കിൽ ഞാൻ റിങ്ങിക്കയറില്ല കേട്ടോ അതെ അത് ഇപ്പൊ അയക്കും ഗോവിന്ദൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ പനഞ്ചേടെ കാശ് അയക്കണമെന്ന് ഇത് പറയാൻ തുടങ്ങിട്ട് അയച്ചൊന്നായല്ലോ ഞങ്ങൾക്കിത് ബാങ്കിൽ ഇടാനൊന്നുമല്ല അരി മേടിക്കാനാ മോള് വിഷമിക്കാണ്ടിരി അത് അയച്ചിരിക്കും പക്ഷെ നീ നമ്മളെ കമ്പനി പൂട്ടിക്കരുത് ഞാൻ കമ്പനി പൂട്ടിക്കേ വില്ലി പോയാ മ്യൂസിക് ഉണ്ടാവോ മ്യൂസിക് ഇല്ലെങ്കിൽ കളി നടക്കുവോ കളി നടന്നില്ലേ കമ്പനി പൂട്ടുവോ പൂട്ടും കമ്പനി പൂട്ടിക്കരുത് വില്ലി ഇവിടുന്ന് പോവരുത് ഞാൻ എന്തിനാ ഇവിടെ നിക്കണ ഭക്ഷണവും ഇല്ല ശമ്പളവും ഇല്ല പിന്നെ എന്നോട് ആർക്കും ഇഷ്ടമില്ല ആര് പറഞ്ഞു വില്ലിനെ എല്ലാവർക്കും ഇഷ്ടമാ അങ്ങനെ എല്ലാവരുടെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട വനജയ്ക്ക് എന്നോട് ദേഷ്യല്ല എനിക്കും ഇഷ്ടമാ വില്ലിയെ പിന്നെ കൂട്ടാത്തിന് രണ്ട് തേങ്ങ ഒരു ചേന രണ്ട് മാങ്ങ എടുക്കുന്നത് കളവ ഇല്ലാത്തോണ്ടല്ലേ കളക്ഷൻ ഇല്ലാത്തത് നമ്മുടെ കുറ്റമല്ലല്ലോ വർത്തമാനം പറഞ്ഞു പോവാലോ ഞാൻ വാക്ക് വലിച്ചുട്ടോ ഉച്ചത്തേക്കുള്ള മീൻകൂട്ടാനൊക്കെ ആണല്ലോ 10-60 ആളുകൾക്ക് ഇതുകൊണ്ട് പൂജിക്കണം ആ മണമുള്ള ഒരു ചാറുണ്ടാവും ആ പിന്നെ നീ ഒരു അഞ്ചാറ് മാങ്ങയും കുടുങ്ങി പറിച്ചോ ഏത് എസ്റ്റേറ്റിൽ നിന്ന് നിന്റെ അമ്മയുടെ എസ്റ്റേറ്റിൽ നിന്ന് അയ്യല്ല കള്ള നായിന്റെ മോനെ ബാബു എന്റെ കൈ ഇപ്പൊ വിടോ വിട്ടോടാ ഞാൻ പറഞ്ഞു വിടണ്ടെന്ന് തേങ്ങ കൊല മക്കളെ കുറുമ്പ് കാണിക്കരുത് കുറുമ്പ് കാണിച്ച അതാ ശേഖരേട്ടൻ പറഞ്ഞ പോലെ കേട്ടില്ല നല്ല ചൂട്ട അടിയൻ തരും സാരില്ലടാ ഇന്നലെ പറഞ്ഞ പോലെ അല്ല അന്ന് 5 കിലോ ഇറച്ചി ശേഖരേട്ടൻ തന്നിരിക്കും ഓട്ട് ശിവ ഓട്ട് എന്റെ ഈശ്വര പാല് മുഴുവൻ തളിച്ചു പോയല്ലോ തല മണ്ടിക്ക് ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ ഞാൻ രഞ്ജൻ പപ്പയ്ക്ക് ആകെ കൊടുക്കണത് നാഴി പാല അത് പകുതിയും പോയി ഇനി അതിന് അയാളുടെ കരച്ചില് കേൾക്കണം ഒരെണ്ണത്തിനെ കൊണ്ടൊരു കൈസഹായം ഇല്ല മടുത്തു എനിക്ക് വയ്യ ഇനി മെസ്സ് നടത്താൻ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരെ കോൺട്രാക്ട് കൊടുക്കെ പട്ടിണി കിടന്ന ചാവ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് വയ്യ എവിടെ കാതർ ആ രാജപ്പേട്ടനായിരുന്നോ ഇതെന്താ പോളും പിടിച്ചോണ്ട് പാലിപ്പ തരാട്ടോ അടുപ്പത്തിന് ഇപ്പ ഇറക്കി വെച്ചിട്ടേ ഉള്ളൂ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ആ കാതർക്കേ ഇരിക്കുന്നത് അല്ല ഇതെന്താ അവിടെ പറയണ്ട എന്താ ചെയ്യ മോളെ ഒരു 3 മുട്ട കടന്നു തരുമോ മുട്ടയോ ആ കോഴിമുട്ട വാക്ക് പറഞ്ഞ വില്ലീനെ പിടിച്ചു കൊടുക്ക വാക്ക് പറഞ്ഞാണെങ്കിൽ കൊടുക്ക് എന്തേലും കടയിട്ട് തരാനേ മുട്ടയൊന്നും ഇല്ല റൊക്കം കാശ് വന്നാ തരാം അല്ല പിന്നെ സുശീല മോളെ മുട്ട ഓർത്തില് ഇപ്പൊ ആരും കുന്തത്തു നടക്കൂലെന്ന് മോളെ എന്നാ നീ എവിടെ ഇരി മുട്ടകൾ കിട്ടിട്ട് ഇറങ്ങിയാ മതി എന്ത് ചെയ്യും പഠിച്ചോനെ എന്നാലും താഴെ നിൽക്കുന്ന ആർത്തി പണ്ടാർത്തിന് 3 മുട്ട കൊടുത്തിട്ട് എന്നെ കുന്നത്തിന്നും നടക്ക് എന്നിട്ട് നീ കേറിക്കോ
പാവം വിട്ടേ കുസ്താദ്, വാക്ക് പറഞ്ഞ വാക്കുകൾ പാലിക്കണം. വൈകുന്നേരം അവിടെ ഉച്ചത്തേക്കുള്ള ചോറ എന്താ പറ്റിയ ശേഖരനോടെ ഉലി വല്ലതും ചെയ്തോ ചോരട്ടാ എലിയാ. ഒരു ചക്കയുടെ അത്ര മൂന്നരലി എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ഒരു ഒറ്റ ഓട്ടം ആട്ടല്ലടാ. ഞാൻ വല്ല പുളിച്ച തെരയും പറയൂട്ടോ, മനുഷ്യനെ വെറുതെ പേടിപ്പിച്ചു. ആരും അറിയണ്ട, അറിയാത്തതിനേടാ. തന്റെ ഒരു കാര്യം, പുലി വെറും പുല്ല, എലി പാറ്റ കൂറ തവള ഇതൊക്കെ ഭയങ്കര പേടി. അല്ല ചെറുപ്പത്തിൽ വല്ല ഒല്ല അതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഒന്നുമില്ല, ഒരു എലിയെ കണ്ട് പേടിച്ചാല കുരിപ്പ്. ഓ നാണക്കേട്, ഈ ശേഖരേട്ടൻ്റെ ഒരു കാര്യം, മുട്ട ഒരു മുട്ടയ്ക്ക് 1.60 വെച്ച് 3 മുട്ടയ്ക്ക് 4.80 രൂപ വൈകുന്നേരം കളി തുടങ്ങുന്നതിന് മുമ്പ് തരുമോ? അല്ലെങ്കിൽ ഉണ്ടല്ലോ, എന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ടം കിട്ടില്ല. എന്റെ ഉമ്മാണ്, ബാപ്പാണ്, എന്റെ മക്കളാണ് സത്യം. അന്റെ പൈസ മുഴുവൻ തരാതെ എന്ത് പശ്ചിത്വം ഇല്ല. കൊടി കൊടി മുളിങ്ങട്ട പ്രായൻ. മുട്ട തൃപ്തിയായില്ലേ? ഓ എന്താ നോക്കിയില്ല, കേട്ടൂടി ഓമില്ല. കൈ കഴിച്ചു പണ്ടാരടക്കം ഒന്ന് വീശി തരാൻ പറഞ്ഞിട്ട് ദേ ഒന്നും കൂടി കെട്ടിയെടുക്കണ്ടെണ്ണം കൂടി തിരിച്ചാ കഴിഞ്ഞു. ഓ ഇങ്ങനെ ഒരു മരമന്ത മനുഷ്യൻ, ഒരു മണിക്കൂറായി രണ്ടു കാലം തുണി കൊണ്ട് ഉരുട്ടാൻ തുടങ്ങിയിട്ട്. ക്ലൗൺ കുമാരേട്ടൻ പറഞ്ഞ ഒരു കാലത്ത് റോയൽ സർക്കസിന്റെ സ്റ്റാർ ആയിരുന്നു. ഇപ്പോഴും മോശമൊന്നല്ലടി. ആ പക്ഷെങ്കി ഇപ്പൊ പെണ്ണുപിള്ളേട്ട് അടിപ്പാവടെ തരുമ്പല പണി. അതിന് ഞാൻ എന്താ പേടിക്കണോ? ഈ വയസ്സ് കാലത്ത് നിങ്ങക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ജമീല പ്രാക്ടീസ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, പാവം കിടക്ക. ആ കിടക്കട്ടെ കിടക്കട്ടെ, നല്ലോണം അലന്ന് കിടക്കട്ടെ. ഒരു വിശ്രീ എടുത്ത് വീശിക്കൊടു. ഇങ്ങനെ ഒരു മനുഷ്യൻ ആർക്കാടെ ഇതിലെത്ര ദണ്ണം? ഇവിടെ പോലീസോ ആ ഇരണങ്കട്ടോ എന്നാ പറഞ്ഞേ? എന്റെ പൊന്നു ജമീലെ, അവളുടെ നാക്കിനെല്ലില്ല, അത് കേട്ട് നീ യുദ്ധത്തിന് ഇറങ്ങല്ലേ. എന്നോട് പോരിന് വന്നാലേ ഞാൻ വിടില്ല. നീ ഒന്ന് അടങ്ങ് ജമീലെ, എനിക്കാരും പേടിയില്ല. അത് വിധിക്ക് അറിഞ്ഞു വിടേക്കേ. അയ്യോ